നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാന് നമ്മുടെ പുക എല്ലാ അടുപ്പിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പുക വരുന്നതെന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇത് രണ്ട് രീതിയിലാണ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് പുകയുടെ ശല്യം വരിക. ഒന്ന്, നമ്മളുടെ ഷട്ടറിന് ഗ്യാപ്പ് വരാം. കാരണം ഈ ഒരു അടുപ്പ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഷട്ടർ ഇടും. അപ്പോ ഈ ഒരു അടുപ്പിന്റെ ഷട്ടർ ഇടുന്ന ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവും, അഥവാ നമ്മളെ ഈ ഒരു ഷട്ടറിന്റെ ഇഞ്ച് ഒരു 3 ഇഞ്ച് വീതി ഉണ്ടാവും. ഈ ഒരു വീതിനെ കൂടുതൽ അവിടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷട്ടറിന്റെ ഗ്യാപ്പിലൂടെ നമുക്ക് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരടുപ്പ് കത്തിക്കുമ്പോൾ എന്തായാലും അതിന്റെ ഉള്ളിൽ കൂടെ പുക വരും. ഷട്ടർ ഇട്ടിട്ടും കാര്യമില്ല, നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ പുക വരും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരടുപ്പ് മൊത്തത്തിൽ ക്ലോസ് ചെയ്യണം, നമ്മളെ വറക് വെക്കണ ഭാഗം ക്ലോസ് ചെയ്യണം, നമ്മളെ അടുപ്പിന്റെ ടോപ്പ് ഭാഗം ക്ലോസ് ചെയ്യണം, നമ്മുടെ മൂടി ഉണ്ടാവും അതുകൊണ്ട് ക്ലോസ് ചെയ്യണം. എന്നാ പിന്നെ വീടിന്റെ ഉള്ളിൽ വരില്ല. പക്ഷെ ഒരുപാട് പേര് കത്തിക്കുമ്പോ നമ്മളെ ഇത് ക്ലോസ് ചെയ്യലില്ല. കാരണം ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പുക വരും. ഒന്ന് അതാണ് കാരണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളുടെ പോക്കോല് അഥവാ പുറത്ത് പോക്കോല് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കുറെ നന്നായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഉപയോഗിക്കുന്ന അടുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോക്കോലിന്റെ ഇസ്റ്റി ഇതൊക്കെ ദ്രവിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോ അവിടെ ഞാൻ ഈ അടുപ്പൊന്ന് കത്തിച്ച് കാണിച്ചുതരാം. അവിടെ ഓപ്പൺ ആക്കിയിട്ട് കത്തിച്ച് കാണിച്ചുതരാം. എല്ലാരും ഞാൻ കാണിച്ചുതരാം, രണ്ട് രീതിയിലും ഞാൻ കാണിച്ചുതരാം. അപ്പൊ എങ്ങനെയാണ് പുക വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതെന്തായാലും ഇതിന് ഷട്ടറിന്റെ ഇത് കറക്റ്റ് സ്പേസ് ആണ്. ഷട്ടറിനോട് ചാരിയിട്ടാണ് അവിടെ സിമെന്റ് ഇട്ട് ക്ലിയർ ആക്കിന്. അതുകൊണ്ട് ഈ അടുപ്പിന് ഗ്യാപ്പില്ല. അതുകൊണ്ട് ഉള്ളിക്ക് വരുന്ന യാതൊരു നമ്മളെ കിച്ചൺ കണ്ടാൽ തന്നെ അറിയാം, യാതൊരു പുകയുടെ ശല്യവും കാര്യങ്ങളും ഒന്നും ഈ അടുപ്പിനില്ല. അപ്പൊ ഞാൻ എന്തായാലും ബാക്ക് സൈഡിൽ പറഞ്ഞു, പോക്കോലിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് ആൾക്കാർ, നമ്മളെ തന്നെ ഒരുപാട് വീട്ടിൽ പോയിട്ട് പോക്കോലിന്റെ ആ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ പോക്കോലിന്റെ അവിടെ ഈ വേസ്റ്റ് ഒഴിവാക്കണം, അതിന്റെ കച്ചറ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ടാവും. ആ ഹോള് യാതൊരു കാരണവശാലും ഗ്യാപ്പ് പാടില്ല. ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മളെ എയർ പാസ് ചെയ്യും. നമ്മളെ വീടിന്റെ ഉള്ളിക്ക് എയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് എയർ പാസ് ചെയ്യേണ്ടത്. അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് എയർ പാസ് ചെയ്യും. എയർ പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ വീടിന്റെ ഉള്ളിൽ ആകെ പുകയകരം. എത്രത്തോളം അവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എത്രത്തോളം അവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്യന്നെ വേണം. അന്ന് അടിപൊളിയായിട്ട് കത്തും, യാതൊരു കുഴപ്പമില്ല. പിന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ആരെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചുതരാം. അന്ന് നമ്മള് തുടക്കമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബേസിക്കലി എങ്ങനെയാണ് പറയേണ്ടത് കാണിക്കേണ്ടത് ഐഡിയ അറിഞ്ഞിരുന്നില്ല. അപ്പോ നിങ്ങള് അറിയാൻ താല്പര്യമില്ല ആൾക്കാരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്നും കൂടെ വ്യക്തമാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത് ബാക്ക് സൈഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പോക്കോലിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. ഇതൊരു 7-8 കൊല്ലത്തിന്റെ മേലേക്ക്, വേറെ യാതൊരു കംപ്ലൈന്റും പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് സ്ട്രോങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ചിലത് പോക്കോലൊക്കെ പൊട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പോക്കോല് ചില പോക്കോല് കനം കമ്മിയുള്ള പോക്കോൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ പോക്കോല് പൊട്ടാൻ കാരണം. പിന്നെ ഈ ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല, 8 കൊല്ലത്തിന്റെ മേലായിപ്പോൾ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിന് ഞാൻ വെച്ചിട്ടുള്ളത് ഇഷ്ടികയാണ്. ഇഷ്ടിക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലിപ്പ് കിട്ടും, ഇതേപോലത്തെ ക്ലിപ്പും വെക്കാം, ഇതേപോലെ സെറ്റ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ഇഷ്ടിയയുടെ അളവായതുകൊണ്ടാണ്, ഇത് ഇഷ്ടിയാൻ്റെ ഒന്നുകൂടെ ചെറുപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് നന്നായിട്ട് ടൈറ്റ് വേണം, യാതൊരു ഗ്യാപ്പും പാടില്ല. ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എടുക്കാൻ വയ്ക്കണ ലെവൽക്ക് കിട്ടും, അഥവാ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന ലെവൽക്ക് ടൈറ്റ് ചെയ്യുക. ഇവിടെ നന്നായിട്ട് ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എയർ കറക്റ്റ് പോക്കോയിൽ കൂടെ പോവുക. അവിടെ കത്തിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോക്കോയിൽ കൂടെ പോവുക. ഞാൻ ഇത് രണ്ട് രീതിയിലും കാണിച്ചു തരാം. ഇവിടെ തുറന്ന് വെക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് കത്തിച്ച് കാണിച്ചു തരാം, കത്തുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തുറന്ന് വെച്ചാൽ അത് ചെറിയ ഗ്യാപ്പാണെന്നുണ്ടെങ്കിലും അതേ അവസ്ഥ തന്നെ, കാരണം വീടിൻ്റെ ഉള്ളിലേക്കാണ് പുക വരിക, ഒരിക്കലും കത്തൂല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം, അടച്ചിട്ടും അടക്കാതെയും, അഥവാ ഇവിടെ ക്ലോസ് ചെയ്തിട്ടും ക്ലോസ് ചെയ്യാതെയും ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഇതൊക്കെ വെക്കട്ടോ, ഇതിപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡലാണ്. ഇതുപോലത്തെ സ്റ്റീലിൻ്റെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടാവും, ചൂടറിയതിന് ശേഷം പോക്കോയിൽ ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പോക്കോയിൽ ക്ലീൻ ചെയ്യണം ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ എങ്ങനെ പോക്കോയിൽ ക്ലീൻ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഞാൻ വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ
ഞാൻ ചെയ്തിരുന്നു. ഇതിന് മുമ്പത്തല്ല, കുറച്ച് പഴക്കമുള്ള ഒരു വർഷത്തോളമായി. അപ്പൊ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം എന്നുള്ള ആൾക്കാർക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് അറിയാം. വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കിൽ മണൽ കെട്ടിയിട്ട് കയറ് കെട്ടിയിട്ട് താഴോട്ടും മേലോട്ടും വലിക്കുന്ന പ്രക്രിയയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതിൽ കൂടെ കരി വരും, മേലിന് താഴോട്ട് കരി വരും. ഇവിടുന്ന് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഇത് ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ഇനി ഉള്ളിൽ ഞാൻ കത്തിച്ച് കാണിച്ചുതരാം. നമ്മളെ ഈ അടുപ്പ് പഴയ നോർമൽ ടൈപ്പ് അടുപ്പാണ്. ഇപ്പത്തെ കാസ്റ്റ് സ്റ്റീലും കൂടെ ഉള്ളതല്ല. ഇപ്പൊ പുതിയ മോഡല് ഫുൾ കാസ്റ്റിന്റെ അടുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈപ്പല്ല, നമ്മളെ സാധാ ഉള്ളിൽ സിമെന്റ് നിറച്ച മേലെ സ്റ്റീലുള്ള അടിയിൽ ചെറിയ നൈസ് കാസ്റ്റിനുള്ള അടുപ്പാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളില് ഈ ഒരു ഭാഗത്തൊന്നും കാസ്റ്റ് അല്ല വെച്ചിരിക്കുന്നത്. ഇപ്പൊ അടുപ്പിന്റെ ഉള്ളിൽ ഫുള്ള് റൗണ്ടിലൊക്കെ കാസ്റ്റ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അടുപ്പ് നല്ല ചൂടുണ്ടാവും, നമുക്ക് കുറച്ച് വിറകുള്ള ആവശ്യം ഉണ്ടാവുക. ഇതിനും കുറച്ച് വിറക് തന്നെ ആവശ്യമുള്ളൂ. ഒന്നാമത് അടുപ്പ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ വിറകിന്റെ ചെലവും കൂടുതലും കുറവൊക്കെ വരാനുള്ള സിസ്റ്റം. നമ്മളെ അടുപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രക്രിയ. അപ്പൊ ഞാൻ എന്തായാലും ഇത് കത്തിച്ച് കാണിച്ചുതരാം. ബാക്കില് ഞാന് ക്ലോസ് ചെയ്തിട്ടില്ല, അവിടെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു അടുപ്പ് കത്തിച്ച് കാണിച്ചുതരാം. സാധാരണ നമ്മൾ ഫസ്റ്റ് അടുപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഭാഗത്തോ അല്ലെ ബാക്ക് സൈഡിലോ, നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിന്റെ ആ ഒരു ഹോളിലോ ചൂടാക്കേണ്ട പ്രക്രിയ ആദ്യം ചൂടാക്കണം. എന്നാലേ നമ്മളെ അടുപ്പ് കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം എന്തായാലും അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്, ആദ്യം ഇവിടെ കത്തിച്ച് കാണിച്ചു തരാം. കാരണം ഇവിടുന്ന് എയർ വലിക്കുണ്ടോ ഇല്ല അറിയാൻ വേണ്ടിയിട്ടാണ്. എയർ വലിക്കുണ്ടെങ്കിലേ നമ്മളെ അടുപ്പ് കത്തുള്ളൂ. ആദ്യം നമുക്ക് ഒന്ന് നോക്കാം. ഓലക്കടയോ പേപ്പർ എന്തെങ്കിലൊക്കെ കത്തിച്ചാൽ മതി. കാരണം ഇവിടുന്ന് ഇപ്പോ വലിക്കണന്നല്ല, കാരണം ഇവിടുന്ന് വലിക്കണ നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം ഭൂച്ചിട്ടാണ് വലിക്കും, എന്നാലേ നമ്മളെ അടുപ്പിലെ പുകയും കാര്യങ്ങളൊക്കെയാണ് പോകുള്ളൂ. ഇത് ഇവിടെ തന്നെ നിന്ന് കത്തുകയാണ്. അപ്പൊ എങ്ങനെയായാലും പുക വീടിന്റെ ഉള്ളിക്കാണ്. ഇതേ അവസ്ഥയാണ് ഇനിയിപ്പോ ഇതാ ഇത് കത്തിച്ച് കഴിഞ്ഞാലുള്ളത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സെന്ററിൽ എന്തെങ്കിലുമൊക്കെ വെക്കാം. സെന്ററിൽ ഞാൻ ഇപ്പൊ ഒരു ഇത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു കുറച്ച് പാട്ടയില് വെള്ളം വെക്കുന്നുണ്ട്. ഇനി ഇവിടെ ആകെ പുകയേക്കാരം, കാരണം അവിടെ വലിയണില്ല. വലിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുപ്പ് കത്തുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഷട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷട്ടറിന് ഗ്യാപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പുക വരില്ല. അപ്പൊ ഞാൻ ആ ഷട്ടർ എടുത്ത് ഒഴിവാക്കിയിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പുറത്ത് ക്ലോസ് ഇതാക്കിയിട്ട് ഇതിപ്പോ എന്തായാലും നമ്മളെ അടുപ്പ് കടാൻ പോകണം. കത്ത് ചെലത്തിന് ഇവിടെ ഇങ്ങോട്ടെ പോകുന്നതല്ല, നമ്മളെ സാധാ അടുപ്പ് കത്തണ മാതിരി ഈ ഒരു ഭാഗത്ത് ചെറിയ ഏറുണ്ടായോണ്ട് ഈ വക്കത്ത് വന്ന് കത്തും. ഈ ഒരു വക്കത്താണ് കത്ത്, കണ്ടില്ലേ പുക ആകെ പുകായി. ഇനിയിപ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരാം, അപ്പുറം ക്ലോസ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കാറ്റ് വരിക, അതുകൊണ്ട് നമ്മൾ അടുപ്പ് പുകയാണ് ഇപ്പോഴും. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ സ്റ്റി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ അപ്പുറം കത്തിച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ അവിടെ ക്ലോസ് ചെയ്തതിനു ശേഷം നോക്കുമ്പോ വന്നിട്ട് ഓൾക്കടി കെട്ടിട്ടില്ല, ഇവിടെ നന്നായിട്ട് കത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു തുള്ളി പുകയില്ല. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ഇതിന്റെ ഇത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സെന്റർ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പുക വരുന്നത്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് പുക വരുന്നുണ്ട്. ഇതാ ഇവിടെ കൂടി പുക വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണാനുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഈ ഒരു ഭാഗത്തും പുക വരുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തു. ഇതാ ഈ അടുപ്പ് കത്തണോക്കെ നന്നായിട്ട് കത്തണം ചേ, അതാണ് പറഞ്ഞത്. കത്തിക്കണ്ട് ഈ ഒരു അടുപ്പ് കത്തിക്കുന്നതിന് ഒരു രീതി ചിട്ടവട്ടങ്ങളുണ്ട്. അത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ സാധാ അടുപ്പ് കത്തിക്കണ മാതിരി തന്നെ അടിപൊളിയായിട്ട് കത്തിക്കുക. സാധാ അടുപ്പ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണേ അതേപോലെ തന്നെ ഉപയോഗിക്കുക. ഇനിയിപ്പൊ ഞാൻ ഷട്ടർ ഒഴിവാക്കണേ, ഷട്ടർ ഒഴിവാക്കുക. ഇത് ഉള്ളിൽ പുക വരുന്നതാട്ടോ, ഷട്ടറിന്റെ ആ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുക വരുന്നത് അറിയാം. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഓലക്കടി ഒന്ന് കത്തട്ടെ. നമ്മളെ വെള്ളം ചൂടായി തുടങ്ങിട്ടോ, ഒരു ഇന്ന് ആവി വരുന്ന നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. നമ്മൾ മൊബൈലിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. സംഭവം കത്തും, ഇനിയൊന്ന് നമുക്ക് ഇതാക്കി കൊടുക്കാം. ഷട്ടർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൂടെ ചെറുതായിട്ട് പുക വരുന്നുണ്ട്. അതോ ഷട്ടർ അതോ ഒരു ഗ്യാപ്പ് കൂടെ അടുപ്പ് നല്ല ചില ടൈമിലൊക്കെ അടുപ്പ് കത്തിക്കുമ്പോൾ സ്വാഭാവികമാണ്
നല്ല പുക ഒക്കെ വരും. അപ്പോഴാണ് കൂടുതൽ ഇതിൽ കൂടെ പുക വരിക. ഷട്ടറിന്റെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് ഇതിൽ കൂടെ ഷട്ടർ ഇല്ലാത്തതുകൊണ്ട് പുക വരുന്നുണ്ട്. ഇതിട്ട് ക്ലോസ് ചെയ്യാം. എന്താ അങ്ങോട്ട് വലിവ് വന്ന് നിങ്ങൾക്ക് കാണാല്ലേ അങ്ങോട്ട് തീ പോണത് കണ്ടാ അറിയാം. ഇനിയിപ്പോ അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ഇതിൽ കൂടെ ആണ് വലിവുള്ളത്, അത് കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഓരോരുത്തരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിവ് വരുന്ന് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ ആ തീ പോണ പോക്കൊക്കെ നേരെ സ്റ്റഡി ആയിട്ട് പോണൊക്കെ ഇതേപോലെ തീ പോണം. എന്നാലേ നമ്മളെ അടുപ്പ് നന്നായിട്ട് കത്തുള്ളൂ. ഇങ്ങോട്ട് നേരി പുടിക്കും. തീ എവിടെ എവിടെയെന്ന് ചോദിച്ചിട്ടാ വരിക തീയ്. വറക്ക് എവിടെയെന്ന് ചോദിച്ചിട്ട് അത് കത്തണ എന്ത് സാധനം ആയാലും അത് ചോദിച്ചു വരും നമ്മളെ തീ. ഓക്കെ കത്തണ നേരി പുടിക്കണൊക്കെ അങ്ങനെ പോണം. എന്നാലേ നമ്മളെ അടുപ്പ് കത്തിക്കുള്ളൂ. അതായത് പാല് കാച്ചിനൊന്നും ആദ്യം നമുക്ക് ഈ ഭാഗത്തൊന്നും ചൂടാക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമ്മളെ അടുപ്പ് നന്നായിട്ട് കത്തുള്ളൂ. സംശയമുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് പുക വരുന്ന രണ്ട് രീതികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മളെ വീടിന്റെ ഉള്ളിൽ പുക വരാൻ സാധ്യത. ബാക്ക് സൈഡ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ അടുപ്പ് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അപ്പൊ ഇവിടെ കാണിച്ചത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും വീടിന്റെ ഉള്ളിൽ പുക വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്ക് സൈഡ് നിർബന്ധമായിട്ടും നിങ്ങൾ നന്നായിട്ട് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അഥവാ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ ലെവലിലേക്ക് ആ ഭാഗം ടൈറ്റ് ചെയ്യുക. പിന്നെ ഷട്ടറിന്റെ ഷട്ടറിന്റെ ഭാഗത്ത് അതായത് നമ്മുടെ ഷട്ടറിന്റെ ഈ ഒരു രണ്ട് വീതിയുടെയും കൂടുതൽ ഗ്യാപ്പ് ഉണ്ടോ നോക്കുക. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സിമെന്റ് എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ അന്ന് നമ്മളെ അടുപ്പ് യാതൊരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് തന്നെ സാധാ അടുപ്പ് നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് കത്തിക്കുന്നുണ്ടോ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് കത്തിക്കുക. അപ്പോ നിങ്ങൾക്ക് ഈ പുക എല്ലാ അടുപ്പിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയില് നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും നമ്മള് പറഞ്ഞോളി. ഞാൻ വീഡിയോ എടുത്ത് ചെയ്ത് കാണിച്ചുതരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ചെയ്ത് കാണിച്ചുതരാം. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുക്കുക. ഞാൻ അതില് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് പറഞ്ഞു തരണ്ട്. അതിന് വല്ല വർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്മളെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അറിവ് അറിയാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ചാനലിലെ വിജയം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെ ചാനലിൽ ഇപ്പോൾ ഒരു 10-35 ഒക്കെ സബ് ആൾക്കാരുണ്ട്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഈ ഫാമിലി ഇത്രയും വലുതായി വരുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവും മറ്റൊരു വീഡിയോസും ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.